ഹായ് ഹലോ നമസ്കാരം. ഈസി ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും ചിലർക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ആൾ ഇയാൾ ആരാ എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാവും അല്ലേ. വെൽ, എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജുജോ എന്നാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. നാട് വന്ന് തൃശ്ശൂരാണ്. എന്നാൽ ജനിച്ചു വളർന്നെല്ലാം ബാംഗ്ലൂരിലാണ്. ഈ ബാംഗ്ലൂർ ജനിച്ച് വളർന്ന് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഞാനൊരു MNC സീനിയർ മാനേജർ ട്രെയിനിങ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്നെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. കഴിഞ്ഞ 19 വർഷം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയാം, ബിക്കോസ് ട്രെയിനറാണ്, ട്രെയിനിങ് മാനേജറാണ്. എന്നാൽ ഞാൻ തുടങ്ങിയത് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി, അതിനുശേഷം കോളേജുകളിൽ അങ്ങനെയായിട്ട് അനി കുറേ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ താമസിച്ച് ഇവിടെ തന്നെ എല്ലാവരോടും സംസാരിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. ചിലപ്പോൾ വാക്കുകൾ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള വാക്കും അത് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയുന്നതും നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്ന് നമ്മൾ നോക്കാം. അതിനോടൊപ്പം തന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ നോക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും മലയാളത്തിൽ സംസാരിച്ചാൽ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കും. കുറേ കഴിയുമ്പോൾ, കുറേ എപ്പിസോഡ്സ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മലയാളം കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി നമ്മൾ സംസാരിക്കാൻ പോവുക. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കും, ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മെയിനായിട്ട് എന്നോട് പലരും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇത് കുറേ മാർക്കറ്റിങ്ങോ അങ്ങനെയൊന്നും അല്ല. ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ അവർ ഷെയർ ചെയ്യുന്നു. അത് മെയിനായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാം എന്നുള്ളവർക്ക് ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ എന്നെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായാലോ, ഞാൻ ആരാന്ന് മനസ്സിലായാലോ. സോ ഇന്ന് നമ്മളൊരു പുതിയ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് ലിറ്റിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി വേർഡ്സ്. അതെന്താ എന്ന് നോക്കാം. ഓക്കെ, സ്മോൾ ക്വാണ്ടിറ്റി വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്മോൾ ക്വാണ്ടിറ്റി വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, ചിലപ്പോൾ നമ്മൾ ഒരു ബട്ടർ അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അതെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിറ്റിൽ എന്ന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിറ്റിൽ ഐ നീഡ്, അത്രയിലേ നമ്മൾ നിർത്തുന്നു. അതല്ലാതെ അതിന് വേറെ വാക്കുകളുണ്ട്, ആ വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെൽ, ഫസ്റ്റ് വൺ, എയർ, കാറ്റ്. ഈ കാറ്റിൻ്റെ ഒരു ചെറിയ അംശം അല്ലെങ്കിൽ ചെറിയ തോതിൽ കാറ്റ് വരുന്നു. ജനൽ തുറക്കുമ്പോൾ ചെറിയ തോതിൽ വരുന്നു. നമ്മൾ യൂഷ്വലി എയർ, ലിറ്റിൽ എയർ എന്നൊക്കെ യൂസ് ചെയ്യായിരിക്കും. എന്നാൽ ഫോർ AIR എയർന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ബ്രീത് ഓഫ് എയർ, അല്ലെങ്കിൽ പഫ് ഓഫ് എയർ, വിഫ് ഓഫ് എയർ. ഇത് ചെറിയ ഒരു തോതിൽ വരുന്ന കാറ്റിന് നമ്മൾ ഇങ്ങനെ പറയാം. ബ്രീസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ചെറുതായിട്ടൊരു ചെറിയ അംശം. ഫോർ എക്സാമ്പിൾ പഫ്, സ്മോക്ക് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണിത്. ഗിവ് എ പഫ്, ഗിവ് എ പഫ് എന്ന് പറയുമ്പോൾ ഒരു വലി ആ കാറ്റ് അവരുള്ളിൽ എടുക്കാൻ വേണ്ടിയിട്ട് പഫ് എന്ന് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വേർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രെഡ്. ബ്രെഡിൻ്റെ ഒരു ചെറിയ അംശം എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് ആണ്. നിങ്ങൾക്ക് എല്ലാവരും ബ്രെഡ് ക്രംസ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ലിറ്റിൽ ബ്രെഡ് പൗഡർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ബ്രെഡ് ക്രംസ്, അതിൻ്റെ പീസസിനും ക്രംസിനും യൂസ് ചെയ്യുന്നു. അതിൻ്റെ എൻഡിലുള്ള സംഭവം അതിനെ ക്രസ്റ്റ് എന്നും, അതുപോലെ അതിന് പൊടി, ശരിക്കുള്ള പൊടിയാണെങ്കിൽ മോർസൽ, മോർസൽ എന്ന് യൂസ് ചെയ്യുന്നു. ഈ മോർസൽ എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ റൈസിൻ്റെ കൂടിയും യൂസ് ചെയ്യാം. ദ റൈസ്, മോർസൽ ഓഫ് റൈസസ് പെൻഡിങ് ദേ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബട്ടർ. ഇപ്പോൾ ബട്ടർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പാറ്റ് ഓഫ് ബട്ടർ, എനിക്ക് കുറച്ച് മതി, ലേശം മതി. അപ്പം എ പാറ്റ് ഓഫ് ബട്ടർ എന്ന് യൂസ് ചെയ്യാം. അതുപോലെ നട്ട് ഓഫ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര രീതിയിൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ നട്ട് ഓഫ് ബട്ടർ എന്നും യൂസ് ചെയ്യാം. അതുപോലെ ഗ്ലാസ്, ഗ്ലാസിൻ്റെ ചെറിയ ഒരു പീസ്, നമ്മൾ ഗ്ലാസ് പീസസ് അതായിരുന്നു നമ്മൾ പറയുന്നു. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്പ്ലിൻറ്റർ ഓഫ് ഗ്ലാസ്, സ്പ്ലിൻറ്റർ ഓഫ് ഗ്ലാസ് ഓർ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഗ്ലാസ്, സ്പ്ലിൻറ്റർ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ്. അതുപോലെ വെളിച്ചം, ചെറിയൊരു തോതിൽ നമ്മളുടെ മുറിക്കകത്ത് വെളിച്ചം കയറി വരുമ്പം നമ്മൾക്ക് പറയാം ബീം ഓഫ് ലൈറ്റ്. ഈ ഇത് കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സൂര്യൻ്റെ കിരണം നമ്മളെ വീട്ടിൽ വരിക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, അതിന് വി ക്യാൻ സേ ബീം ഓഫ് ലൈറ്റ്. അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് നമ്മൾ ഒരു കാട്ടിനുള്ളിൽ പോവുക,
അപ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റ് എവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലിമ്മർ ഓഫ് ലൈറ്റ്, ഗ്ലിമ്മർ ഓഫ് ലൈറ്റ് എന്നും യൂസ് ചെയ്യാം. അതുപോലെ റേ ഓഫ് ലൈറ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ റേ, ബീം, അതർവൈസ് ഗ്ലിമ്മർ എന്നും യൂസ് ചെയ്യാം. ലാസ്റ്റ് വേർഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ചീപ്പിൻ്റെ മുകളിൽ മുടി ഉണ്ടാവുമല്ലോ, ചീന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ചെറുതായിട്ട് മുടി ചിലവർ, സ്പെഷ്യലി സ്ത്രീകളുടെ, അതിന് നമ്മൾ എന്താ പറയുന്നത്? ലോക്ക് ഓഫ് എയർ, ലോക്ക് ഓഫ് എയർ. അതുകൊണ്ടല്ലേ ബോയ്സ് ഒക്കെ സൈഡ് ലോക്ക് എന്ന് യൂസ് ചെയ്യുന്നത്. സോ സൈഡ് ലോക്ക് അല്ലെങ്കിൽ ലോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ അംശം, മുടിയുടെ ഒരു ചെറിയ അംശത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മോൾ പീസസ് ഓഫ് എയർ ഇസ് ഫോളൻ എന്ന് പറഞ്ഞേക്കാട്ടിലും വാട്ട് വി യൂസ് ഇസ് വി സേ എ ലോക്ക് ഓഫ് എയർ. പിന്നെ എപ്പോഴും പെൺകുട്ടികൾ ഇവിടെ നിന്ന് ഒരു ചെറിയ മുടി ഇങ്ങനെ വിട്ടിരിക്കുമല്ലോ, അതിന് വി കൻ ഓൾസോ സേ സ്ട്രാൻഡ് ഓഫ് ഹെയർ, സ്ട്രാൻഡ് ഓഫ് ഹെയർ. ചിലവരെല്ലാവരും സ്ട്രാൻഡ് ഓഫ് ഹെയർ കളർ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അതുപോലെ ഈ വേർഡ്സ് യൂസ് ചെയ്യാം. സോ നമ്മളിന്ന് പഠിച്ചത് കാറ്റ്, എയർ, എയർന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ബ്രീത് ഓഫ് എയർ എന്ന് പറയാം. ബ്രെഡിന് എ ക്രം ഓഫ് ബ്രെഡ്, ബട്ടറിന് എ പാറ്റ് ഓഫ് ബട്ടർ, ഗ്ലാസിന് സ്പ്ലിൻറ്റർ ഓഫ് ഗ്ലാസ്, അതുപോലെ ലൈറ്റിന് ബീം എന്നും, അതുപോലെ തന്നെ എയർ മുടിക്ക് നമ്മൾ ലോക്ക് ഓഫ് എയർ, ലാക്ക് അല്ല ലോക്ക് ഓഫ് എയർ എന്ന് യൂസ് ചെയ്യാം. ലാക്ക് ഓഫ് എയർ ആണെങ്കിൽ വാൾഡ് യൂസ് ചെയ്യാം അല്ലേ. സോ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ രീതിയിൽ നമ്മൾ ഇനിയും അനേക വേർഡ്സ്, കുറേ വേർഡ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ അതെല്ലാം നിങ്ങൾ പഠിച്ച് ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ കീപ് വാച്ചിങ് ജിജോയ്സ് ഇംഗ്ലീഷ് ക്ലാസ്. ഐ വിൽ കം ടു യു നെക്സ്റ്റ് വീക്ക് സെയിം ടൈം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ജിജോയ്. ഗോഡ് ബ്ലെസ് യു.